ഹായ് ഫ്രണ്ട്സ്, അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിൻഡോസ് 10 കമാൻഡ് ലൈൻ വഴി പാസ്വേഡ് സെറ്റ് ചെയ്യാൻ കണ്ടു. ഈ വീഡിയോയിൽ നമുക്ക് രണ്ട് പുതിയ മെത്തേഡ് പരിചയപ്പെടാം. അതിനായി ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ വിൻഡോസ് 10 ബൂട്ടബിൾ പെൻ ഡ്രൈവോ ഡിവിഡിയോ ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ നോക്കാം. ബൂട്ടബിൾ ഇമേജ് ഉപയോഗിച്ച് വിൻഡോസ് പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിനായിട്ട് വിൻഡോസിൻ്റെ ബൂട്ടബിൾ DVD അല്ലെങ്കിൽ പെൻ ഡ്രൈവ് നമ്മുടെ കയ്യിൽ കരുതുക. അത് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം സിസ്റ്റം റീബൂട്ട് ചെയ്യുക. റീബൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ചെക്ക് പോകേണ്ട വിൻഡോ ആണ് ബൂട്ട് മെനു. ഈ ബൂട്ട് മെനു നിങ്ങളുടെ സിസ്റ്റത്തിന് അനുയോജ്യമായത് ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നതിനായി ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ഇവിടെ ഞാൻ DVD ഡ്രൈവ് ഉപയോഗിച്ചാണ് ബൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റിമൂവബിൾ ഡ്രൈവ് ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ റിമൂവബിൾ ഡ്രൈവിൻ്റെ നെയിം അവിടെ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ DVD ഡ്രൈവ് ഉപയോഗിച്ച് ബൂട്ട് ചെയ്യുന്നു. അപ്പോൾ സിസ്റ്റത്തിൽ പ്രസ് എനി കീ ടു ബൂട്ട് ഫ്രം DVD എന്ന് ചോദിക്കും. ഏതെങ്കിലും കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വിൻഡോസ് ലോഡാവുന്നതാണ് കാണുന്നത്. വിൻഡോസ് ലോഡായതിനു ശേഷം നമുക്ക് വിൻഡോസ് പുതിയത് എങ്ങനെയാണോ ഇൻസ്റ്റോൾ ചെയ്യുന്നത് ആ ഒരു സ്ക്രീനിലേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം. ആ സ്ക്രീനിൽ വിൻഡോസിൻ്റെ ലാംഗ്വേജ് ടു ഇൻസ്റ്റോൾ അങ്ങനെ കാണിച്ചിട്ടൊരു വിൻഡോ ആണ് കാണിക്കുന്നത്. അവിടെ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് കിട്ടുന്നതിനായി ഷിഫ്റ്റ് F10 എന്ന് പ്രസ് ചെയ്യുക. കീബോർഡിൻ്റെ ഏറ്റവും മുകളിലുള്ള നിരയിലുള്ള കീസാണ് ഫങ്ഷൻ കീസ്. അതിൽ F10 പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് വരുന്നതാണ്. അവിടെ നമുക്ക് ഫോണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡ് കോർണറിൽ നിന്ന് പ്രോപ്പർട്ടി എടുക്കുക. അതിൽ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അവിടെ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ട കമാൻഡാണ് ഡിസ്ക് പാർട്ട്, ഡിസ്ക് പാർട്ടീഷൻസ്. സോ ഡിസ്ക് പാർട്ടിൽ ഏതൊക്കെ പാർട്ടീഷൻ ഉള്ളതെന്നറിയാൻ ലിസ്റ്റ് വോളിയം കമാൻഡ് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. വോളിയം ലിസ്റ്റ് ചെയ്യും. അതിൽ ഏതാണോ നമ്മുടെ സിസ്റ്റം റിലീസ് ആ പാർട്ടീഷൻ അറിയുന്നതിനാണ്. അത് ഏത് ഡ്രൈവ് ലെറ്ററാണെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം ഡിസ്ക് പാർട്ട് എക്സിറ്റ് ചെയ്യുക. ഡിസ്ക് പാർട്ടിനവിടെ എക്സിറ്റ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ ഡിസ്ക് പാർട്ടിന് എക്സിറ്റായി എക്സ് എന്നൊരു ഡ്രൈവിൽ വരും. ഈ എക്സ് എന്ന ഡ്രൈവ് DVDയുടെ ഡ്രൈവാണ്. അവിടെ നിന്ന് നമുക്ക് വിൻഡോസ് ഇൻസ്റ്റോളർ ഡ്രൈവിലേക്ക് പോകണം. ഇവിടെ എൻ്റെ ഡി ഡ്രൈവാണ്. നോർമൽ സിസ്റ്റത്തിൽ സി ഡ്രൈവ് ആയിരിക്കും. ഈ സി ഡ്രൈവിൽ പോയതിന് ശേഷം CD Windows എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. അത് ഇൻസ്റ്റോളർ ഫോൾഡറിൽ വിൻഡോസ് എന്ന ഒരു ഫോൾഡറിലേക്ക് കയറുന്നതിനാണ്. വിൻഡോസ് ഫോൾഡറിൽ കയറിയതിന് ശേഷം CD System32 എന്ന ടൈപ്പ് ചെയ്യുക. അപ്പോൾ System32 ഫോൾഡറിലേക്ക് കയറും. അവിടെ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ട കമാൻഡാണ് കോപ്പി utilman.exe. യൂട്ടിലിറ്റി മാൻ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. utilman.exe എന്നുള്ള ഫയൽ utilman1.exe എന്നായി നമ്മൾ റീനെയിം ചെയ്യണം. ദെൻ പ്രസ് എൻ്റർ. അതിനുശേഷം നമുക്ക് കോപ്പി cmd.exe cmd1.exe എന്നായിട്ട് കോപ്പി ചെയ്യാം. command.exe എന്ന ഫയൽ cmd1.exe എന്ന് നമുക്ക് കോപ്പി ചെയ്യാം. അതിനുശേഷം നമുക്ക് utilman1 എന്ന ഒറിജിനൽ ഫയൽ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അതിനായി del utilman.exe എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് utilman1.exe എന്ന ഫയൽ System32 ഫോൾഡറിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ടാവും. അതിനുശേഷം റീനെയിം ചെയ്യുക. റീനെയിം സ്പേസ് command.exe സ്പേസ് utilman.exe. command.exe എന്ന ഫയൽ നെയിം നമ്മൾ utilman.exe ആയി റീനെയിം ചെയ്ത സെയിം ഫോൾഡറിൽ ഇടുകയാണ്. അങ്ങനെ ഇട്ടതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. ദെൻ ഈ കമാൻഡ് ലൈൻ വിൻഡോ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിൻഡോസ് നോർമൽ രീതിയിൽ ബൂട്ടായി വരുന്നതാണ്. നോർമൽ രീതിയിൽ ബൂട്ടായി വന്നതിന് ശേഷം നമുക്ക് ലോഗിൻ സ്ക്രീൻ കാണിക്കുക. നമ്മുടെ എക്സിസ്റ്റിംഗ് വിൻഡോസിൻ്റെ ലോഗിൻ സ്ക്രീൻ കാണിക്കുന്നതാണ്. അവിടെ റൈറ്റ് സൈഡിൽ താഴെ, ഡെസ്ക്ടോപ്പിൽ റൈറ്റ് സൈഡിൽ താഴെ സെക്കൻഡ് ഓപ്ഷൻ ഈസി ഓഫ് ആക്സസ് എന്നാണ് ഓപ്ഷൻ്റെ പേര്. ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റിൻ്റെ സ്ക്രീൻ വരുന്നതാണ്. കമാൻഡ് പ്രോംപ്റ്റിൻ്റെ സ്ക്രീൻ വന്നതിന് ശേഷം അവിടെ നമ്മൾ പാസ്വേഡ്സ് ആണ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ നമ്മൾ കമാൻഡ് കൊടുക്കുകയാണ് control user passwords2 എന്ന കമാൻഡാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഈ കമാൻഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഏതൊക്കെ യൂസേഴ്സ് ഉണ്ടോ ആ യൂസേഴ്സ് എല്ലാം നമുക്ക് പുതിയൊരു സ്ക്രീനിൽ ലിസ്റ്റ് ചെയ്യുന്നതാണ്. സി നമുക്ക് നോക്കാം. ഈ സ്ക്രീനിൽ ഇപ്പോൾ എനിക്ക് ഒരു യൂസറേ ഉള്ളൂ. ടെക്കി നിഞ്ചാസ് എന്ന യൂസറാണ്. ആ യൂസർ ഞാൻ പാസ്വേഡ് രജിസ്റ്റർ ചെയ്യുകയാണ്. ഏത് യൂസറാണോ വേണ്ടത് ആ യൂസർ സെലക്ട് ചെയ്തതിന് ശേഷം റീസെറ്റ് പാസ്വേഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പുതിയ പാസ്വേഡ് കൊടുക്കേണ്ട ഫീൽഡിൽ നിങ്ങൾക്ക് വേണ്ട പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ ആ പാസ്വേഡ് കൊടുക്കുക. ആ സെയിം പാസ്വേഡ് താഴെ കൺഫേം ചെയ്യുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ
ആ സെലക്റ്റഡ് യൂസറിന് നിങ്ങൾ കൊടുത്ത പുതിയ പാസ്വേഡ് അസൈൻ ആയിട്ടുണ്ടാവും. അതിനുശേഷം ഈ യൂസറിൻ്റെ ലിസ്റ്റുള്ള വിൻഡോ ഓക്കെ കൊടുക്കുക. അതിനുശേഷം കമാൻഡ് പ്രോംപ്റ്റ് വിൻഡോ ക്ലോസ് ചെയ്യുക. അപ്പോൾ സെയിം നമ്മുടെ ലോഗിൻ സ്ക്രീൻ കാണാൻ സാധിക്കും. നിങ്ങളുടെ യൂസർ ഡിസൈഡ് യൂസർ സെലക്ട് ചെയ്തതിന് ശേഷം പുതിയ നിങ്ങൾ അസൈൻ ചെയ്ത പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം എൻ്റർ പ്രസ് ചെയ്താൽ നമുക്ക് ആ പുതിയ പാസ്വേഡ് വെച്ച് വിൻഡോസിലേക്ക് കയറുന്നതായിട്ട് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ രണ്ട് മെത്തേഡ് നമുക്ക് മനസ്സിലായി വിശ്വസിക്കാം. വിൻഡോസ് 10-ന്റെ DVD ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടെക് ഇന്ത്യ സൈൻ ഓഫ്.